ശ്രീ എം ലിജു ഒരു ദുസ്വപ്നത്തിൽ പോലും ഇത്ര വലിയ ഒരു പരാജയം കണ്ടിട്ടുണ്ടാവില്ല. രാജസ്ഥാനിൽ ഇപ്പോൾ നോക്കൂ, 120-54 എന്നുള്ളതാണ് അവസ്ഥ. രാജസ്ഥാൻ നഷ്ടപ്പെടുന്നു, ഛത്തീസ്ഗഡ് നഷ്ടപ്പെടുന്നു, ഉറപ്പാണെന്ന് വിചാരിച്ച മധ്യപ്രദേശ് കിട്ടുന്നില്ല. ഹിന്ദി ഹാർട്ട് ലാൻഡിൽ സമ്പൂർണ്ണമായി ബി ജെ പി വിജയിക്കുന്നു. തോൽവി എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത ഫിഗറാണ്. 70-157 അല്ല, തീർത്തും അപ്രതീക്ഷിതമാണ് ഇത്ര വലിയൊരു പരാജയം എന്നത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ടിപ്പം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച വിശകലനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഛത്തീസ്ഗഡിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു നിരീക്ഷണം കേട്ടിരുന്നു. അവിടെ ഗോത്രവർഗ മേഖലകളിൽ പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ ലഭിച്ചില്ല എന്നാണ് ഛത്തീസ്ഗഡിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും, രാജസ്ഥാനിൽ പരാജയപ്പെട്ടേക്കുമെന്ന് നേരത്തെ കരുതിയിരുന്നു, പക്ഷേ മധ്യപ്രദേശ് ജയിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മധ്യപ്രദേശിൽ ഇപ്പം എനിക്ക് ഈ സീറ്റിൻ്റെ നിലയാണെങ്കിൽ 70 സീറ്റേ ഉള്ളൂ. വലിയ പരാജയമാണ് മധ്യപ്രദേശിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ അവിടുത്തെ നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. എന്നാലും അപ്രതീക്ഷിതമായി ഒരു പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിന്. ഈ തെലങ്കാന എന്തെങ്കിലും പാഠം നൽകുന്നുണ്ടോ? തെലങ്കാനയിൽ നോക്കൂ, തുടർച്ചയായ 2 ടേം ഭരണത്തിന് ശേഷം അത് വീഴ്ത്തിക്കൊണ്ട് പുതിയ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു കോൺഗ്രസ്സിന്. അത് ചെറിയ കാര്യമല്ല. അതെന്തെങ്കിലും പാഠം നൽകുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും പഠിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്തയുണ്ട്. കാരണം തെലങ്കാനയിലെ 2 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു പുതിയ ലീഡർഷിപ്പാണ് വന്നത്. ഒരു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ളൊരു ടീം, അവർ ശൂന്യതയിൽ നിന്നാണ് വിജയം നേടിയെടുത്തത്. കാരണം എനിക്ക് തന്നെ അറിയാം, മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാർട്ടി 3-ആം സ്ഥാനത്തായിരുന്നു. ചന്ദ്രശേഖർ റാവു 10,000-ക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി വിജയിച്ചു കൊണ്ടിരുന്നത്. ബി ജെ പി ആണ് അടുത്ത പ്രതിപക്ഷം എന്ന രീതിയിൽ വരെ പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ ചുമതലയുണ്ടായിരുന്ന നേതാക്കന്മാർ പറഞ്ഞത് സ്കോപ്പ് ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളവിടെ കണ്ടത് പുതിയൊരു ലീഡർഷിപ്പ് വന്നു. അവർ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. വളരെ പ്രൊഫഷണലായി തന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കർണാടകം പോലെ അവിടെ പരാജയപ്പെടുത്തി, അവിടുത്തെ ഭരണപക്ഷത്തെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട്. തെലങ്കാനയിൽ ഉൾപ്പെടെ വിജയിക്കാൻ സാധിക്കുമെങ്കിൽ, ദക്ഷിണേന്ത്യയുടെ പ്രത്യേക സാഹചര്യം വേറെയുണ്ട്, ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദക്ഷിണേന്ത്യ. പക്ഷേ അവിടെയുള്ള പാഠങ്ങൾ ഭാവിയിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കൂടുതൽ പാർട്ടിക്ക് മുന്നോട്ട് വരാൻ കരുത്തേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ചിന്തകൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണെന്ന് പറയാം എന്നുള്ളതിനൊപ്പം, നമുക്ക് എങ്ങനെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മെഷീനറിയെ ചലിപ്പിക്കാം എന്നുള്ളതിന്റെ പാഠം കൂടി തെലങ്കാനയിൽ നിന്നുണ്ടല്ലോ. കാരണം അവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ ലീഡർഷിപ്പ് വരുന്നു, പ്രൊഫഷണൽ ഹെൽപ്പ്, അത് സാങ്കേതികമായി, അതുപോലെ തന്നെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ കനുഗോലുവിന്റെ ടീമിന്റെ തന്നെ ഹെൽപ്പ് അവിടെ ഉണ്ടാവുന്നു. രാഹുൽ ഗാന്ധി നേരത്തേതിൽ നിന്ന് നിശ്ചയിച്ചതിൽ നിന്ന് കൂടുതൽ ദിവസങ്ങൾ, 10-12 ദിവസം അവിടെ ചെലവഴിക്കുന്നു. അങ്ങനെ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് കേസായി നടത്താൻ കഴിയുന്ന, നന്നായി അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പോടെ നടത്താൻ പറ്റി. പക്ഷേ മധ്യപ്രദേശിലോ ഇതൊന്നും കമൽനാഥ് സമ്മതിച്ചില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലാവട്ടെ, എല്ലാം പഴയ രീതിയായിരുന്നു. ഈ പറഞ്ഞ പ്രൊഫഷണൽ ഏജൻസികൾക്കൊന്നും ഒന്നും ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ സമ്മതിച്ചില്ല. എല്ലാം ഞാൻ മതി, ഞാനിതൊക്കെ ഇങ്ങനെ നടത്തിക്കൊള്ളാം എന്നുള്ള നിലയിൽ വിചാരിക്കുന്ന പഴയ പടക്കുതിരകളുടെ കാലം കഴിഞ്ഞു എന്നതിൻ്റെ വല്ല പാഠവും ഉൾക്കൊള്ളാനുണ്ടോ? ഇപ്പം ഞാനിപ്പോൾ അത്തരത്തിൽ വിലയിരുത്തുന്നത് ശരിയല്ല. പക്ഷേങ്കിലും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഇതെല്ലാം വിലയിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കർണാടകത്തിലേക്ക് നമുക്ക് നോക്കിയാൽ, കർണാടകം ജയിച്ച സമയത്ത് ഇതുപോലെ വളരെ പ്രൊഫഷണലായ ഒരു സമീപനം അവിടെ ഉണ്ടായിരുന്നു. പുതിയ ലീഡർഷിപ്പ്, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ദേശീയ നേതൃത്വത്തിലൂടെ ഇടപെടൽ. പക്ഷേ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ നമ്മൾ ഈ ഒരു ആത്മവിമർശനപരമായി പറഞ്ഞാൽ, രാജസ്ഥാനിൽ ശ്രീ അശോക് ഗെഹ്ലോട്ട്, അദ്ദേഹം പഴയ ഇതിലുള്ളൊരു നേതാവാണ്, മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം പോലെ രാജസ്ഥാൻ കൊണ്ടു നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മധ്യപ്രദേശിൽ ശ്രീ കമൽനാഥിൻ്റെതായ ഒരു ശൈലിയായിരുന്നു. കോൺഗ്രസിന് അത്തരം പല നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുക്കേണ്ടി വരും. ഇപ്പം നമ്മളിപ്പം മധ്യപ്രദേശിൽ കമൽനാഥിനെ വിശ്വാസത്തിലെടുത്തില്ല എന്ന് കരുതുക. ഇപ്പോൾ പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ എൻ്റെ വിശ്വാസത്തിലെടുക്കാതെ പുതിയ ലീഡർഷിപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്നാണ്, അമരീന്ദർ സിംഗിൻ്റെ കൈ കൊടുത്തിരുന്നെങ്കിൽ പഞ്ചാബ് ജയിക്കുമായിരുന്നു എന്നാണ് അത്തരത്തിൽ വിലയിരുത്തപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് കമൽനാഥിനെയും അശോക് ഗെഹ്ലോട്ടിനെയും പോലെയുള്ള പഴയ നേതാക്കന്മാരെ വിശ്വാസത്തിലെടുക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്നില്ലാത്ത സാഹചര്യത്തിൽ
പുതിയ ചിന്തകളും പുതിയ പ്രവർത്തനശൈലിയും ഒരു പാർട്ടിക്ക് ഉണ്ടാവും. ഇതൊരു ഒരു സ്റ്റാറ്റിക് ആയ ഒരു സംവിധാനം അല്ലല്ലോ, ഇതൊരു പറഞ്ഞതുപോലെ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുകയല്ലോ, മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും നാടും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ വിശകലനത്തിന് വിധേയമാകുമെന്നാണ്.